자꾸만 시도 때도 없이 시무룩하고 고민이 생겼니. Hello, welcome or welcome back to my channel. 아디어타는 이 채널 아래길래 왜이러는 게 내 이름 마라비가. 아까 나한테 미리 나눠 주셨. നമ്മള് എപ്പോഴും കുർത്തയൊക്കെ ഇടുമ്പോൾ ലൈക്ക് എല്ലാവർക്കും എങ്ങനെയാണ് കുർത്തയിൽ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും കുർത്ത ഇടുമ്പോഴത്തേക്കും എനിക്കൊക്കെ ആദ്യം ഭയങ്കര ഡൗട്ടായിരുന്നു കുർത്ത ഇടുമ്പോൾ എങ്ങനെയാണ് മര്യാദയ്ക്ക് ഇരിക്കുക. എനിക്ക് കാരണം ഞാൻ കുർത്തയെ ഇടാറുണ്ടായില്ല, കാരണം എനിക്ക് ഒട്ടൊരു ഭംഗിയായിട്ട് തോന്നാറുണ്ടായില്ല ഞാൻ ഇടുമ്പോൾ. കാരണം അത് അങ്ങനെ ഭംഗിയായിട്ട് തോന്നാതിരിക്കാൻ കാരണം ഞാൻ അതിൽ വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. അതിനെ നിങ്ങൾ ആരും അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൺ ആണ്. അതായത് നമ്മൾ കുർത്ത സെലക്ട് ചെയ്യുമ്പോൾ ഒന്നാമത് ഭയങ്കര ബോഡിയിൽ ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു കുർത്ത നമ്മൾ വാങ്ങാതിരിക്കുക. ലൈക്ക് നിങ്ങളെക്കാളും ലൈക്ക് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് ടൈറ്റ്, അതായത് കുറച്ച് ടൈറ്റ് ആയിരിക്കണം എന്ന് വെച്ചാൽ ഭയങ്കര ലൂസായി കിടക്കാൻ പാടില്ല. അതേപോലെ ഭയങ്കര ലൂസായാലും ഭയങ്കര ടൈറ്റ് ആവാനും പാടില്ല. രണ്ടും ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരി ആയിരിക്കും, നമുക്ക് തന്നെ ബോഡിയിൽ ഒരുമാതിരി തോന്നും, ഭയങ്കര വിയേർഡായിട്ടിരിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ലൈക്ക് കറക്റ്റ് ലൂസായിട്ട് ഇച്ചിരി ലൂസും ഇച്ചിരി ടൈറ്റ് ആയിട്ടുള്ള ഒരു കുർത്ത സെലക്ട് ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ തയ്പ്പിക്കുകയാണെങ്കിലും നിങ്ങൾ ഒരു കുർത്ത അങ്ങനെ മര്യാദയ്ക്ക് അളവെടുത്ത് കറക്റ്റ് നമ്മൾ കുർത്ത തയ്ക്കുമ്പോൾ ഈ സെയിം അളവ് തന്നെ കൊടുത്തുള്ള കുർത്ത നമ്മൾ തയ്ക്കാൻ നോക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുർത്ത ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സ്ലീവ്സ് ആണ് നോക്കുക. സ്ലീവ്സ് നമ്മുടെ നെക്ക് പാറ്റേണും, നമുക്കിപ്പോൾ ഒരുപാട് നെക്ക് പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഏതൊക്കെയാണ് ജസ്റ്റ് നോക്കുക, അതിന് ഇഷ്ടപ്പെട്ട രീതിയിൽ തയ്ക്കുക. പിന്നെ സ്ലീവ്ലെസ് ഇടാനുള്ള താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും സ്ലീവ്ലെസ് ട്രൈ ചെയ്യുക. എനിക്ക് സ്ലീവ്ലെസ് ആണ് കൂടുതലും കംഫർട്ടബിൾ ആയിട്ട്, ലൈക്ക് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് സ്ലീവ്ലെസ്. പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സ്ലീവ് എനിക്ക് സ്ലീവ് ചെറിയ സ്ലീവ് വയ്ക്കുന്നത്, ഇപ്പോൾ ഇതിപ്പോൾ എൻ്റെ സ്ലീവ്ലെസ് കുർത്തയാണ്. എനിക്ക് ചെറിയ സ്ലീവ്, അതായത് ഇത്രയൊക്കെ സ്ലീവ് വയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ നമുക്ക് ഭയങ്കര മടിയായിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ലൈക്ക് എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് പോയാൽ മതി, അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ജസ്റ്റ് സ്ലീവായിട്ടുള്ള കുർത്ത വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് 3/4 സ്ലീവ് വയ്ക്കാം, ഫുൾ സ്ലീവ് വയ്ക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കംഫർട്ടബിൾ, കാരണം എല്ലാവർക്കും സ്ലീവ്ലെസ് ഇടാൻ കംഫർട്ടബിൾ ആയിരിക്കണമെന്നില്ല. അപ്പോൾ കംഫർട്ടബിൾ അനുസരിച്ച് നമ്മൾ എന്തായാലും നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ബോട്ടം എടുക്കുമ്പോഴാണ്. ബോട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ കുറേ ടൈപ്പുണ്ട്, നമുക്ക് സീക്രട്ട് പാൻസ് ഉണ്ട്, ഭയങ്കര ഭയങ്കര മടിയായിട്ടുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ സമയത്ത് നമുക്ക് എന്താ തലാസും ഒക്കെ ഇടാൻ നല്ലതാണ്. പിന്നെ നമ്മൾ ലെഗിൻസ് നമ്മൾ വാങ്ങുമ്പോൾ ലൈക്ക് ആംഗിൾ ലെങ്ത് ഉള്ള ലെഗിൻസ് വാങ്ങാൻ ട്രൈ ചെയ്യുക. അപ്പോൾ നല്ലൊരു കറക്റ്റായിട്ട് ഇരിക്കും, അതായത് വൃത്തിയേടൊന്നും ഉണ്ടാവില്ല, നല്ല ബ്രാൻഡ്സ് ഒക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ ട്വിൻബേർഡ് അങ്ങനത്തെ ബ്രാൻഡഡ് ആയിട്ടുള്ള ലെഗിൻസ് വാങ്ങുവാണെങ്കിൽ അത് കുറേ നാൾ നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ലെഗിൻസ് ഇടുമ്പോൾ ചിലവർക്ക് വൃത്തിയേടുന്നൊക്കെ തോന്നത്തില്ല, അങ്ങനെ ഒട്ട് തോന്നത്തുമില്ല, എനിക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫീല് വരും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തേക്കുക. നമ്മളിനി എന്താ ലെഗിൻസോ അല്ലെങ്കിൽ ചുരിദാർ സെറ്റോ, ഇപ്പോൾ പാൻസ് ആയാലും നിങ്ങൾക്ക് ഷരാര പാൻസ് യൂസ് ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പാൻറ് തന്നെ നമ്മൾ ഷരാര പാൻറ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കത് ഡിഫറെൻറ്റ് ഔട്ട്ഫിറ്റ്സിനും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഷരാര പാൻസ് ഭയങ്കര നല്ലതാണ്. അതൊരെണ്ണം ഒക്കെ നിങ്ങൾ വാങ്ങി വെക്കുന്നത് ഭയങ്കര നല്ലതാണ്. അതുമാത്രമല്ല എന്താ ഇപ്പോൾ നിങ്ങളൊരു ബ്ലാക്ക് ലെഗിൻ, നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ബ്ലാക്ക് ലെഗിനൊക്കെ വാങ്ങണമെങ്കിൽ അത് ഡിഫറെൻറ്റ് ഔട്ട്ഫിറ്റ്സിനെ ഡിഫറെൻറ്റ് കുർത്തയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം. ഭയങ്കര അത് ഒരു ബേസിക് പീസ് നമ്മൾ വാങ്ങി വെക്കുന്നതിൽ നമുക്കൊരു തെറ്റില്ല, കാരണം നമുക്കത് ഒരുപാട് യൂസ് വരും. കുർത്തയൊക്കെ വാങ്ങുമ്പോൾ, ഓൺലൈൻ കുർത്തയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് അതിന് ഷോളിൻ്റെ ആവശ്യമില്ല. ഈ ചുരിദാറായിട്ട് നമ്മൾ ഇടുമ്പോൾ മാത്രം നമുക്ക് മെയിൻലി ഷോളിൻ്റെ ആവശ്യം വരാം, അങ്ങനെയല്ല. ഇപ്പോൾ അതും ഓരോരുത്തരുടെ കംഫർട്ടബിൾ അനുസരിച്ചാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഷോൾ ഇടണം എന്നാണ്, എല്ലാ ഡ്രസ്സിനും ഷോൾ ഇടണം എന്ന് താല്പര്യമുള്ളവർക്ക് എന്തായാലും ഷോൾ ഇടാം. പക്ഷേ ഷോൾ അല്ലെങ്കിൽ സ്റ്റോൾ ഇടുക, അങ്ങനത്തെ എന്തെങ്കിലും ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ജാക്കറ്റ് ട്രൈ ചെയ്യുക. അപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാകും, കുറച്ച് മോഡേൺ ആയിട്ടും തോന്നും. ഇപ്പോൾ എപ്പോഴും നമ്മൾ സെയിം രീതിയിൽ തന്നെ ഡ്രസ് ചെയ്ത് നടക്കണം എന്നില്ലല്ലോ, കുറച്ച് വ്യത്യാസമൊക്കെ കൊണ്ടുവരാമല്ലോ. അപ്പോൾ ടിപ്പ് നമ്പർ 2, കളർ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള കളർ കോമ്പിനേഷൻ, നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ചൂസ് ചെയ്യാം. കുർത്തയ്ക്ക് ഇപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളിങ്ങനെ റെഡ് ഗ്രീൻ ബ്ലൂ ഇതൊക്കെയാണ് നമ്മൾ എപ്പോഴും കാണുന്ന കളേഴ്സ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ പേസ്റ്റൽ കളേഴ്സ് ഭയങ്കര കോമൺ ആണ്. അതിപ്പോൾ നിങ്ങൾക്ക് ബേബി പിങ്ക് ആവാം, ന്യൂഡ് ഷെയ്ഡ്സ് ആവാം, പിസ്ത കളർ ഗ്രീൻ ആവാം, അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് പേസ്റ്റൽ കളേഴ്സിൽ നിങ്ങൾക്ക്. അപ്പോൾ അതും ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് എല്ലാം ഓൺലൈൻ സ്റ്റോർസിലും കിട്ടും, ഇല്ലാന്നാണെങ്കിൽ ഷോപ്പിൽ പോയി വാങ്ങുന്നവരാണെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ ഒരുപാട് കിട്ടും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ കളർ കോമ്പിനേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ സൈറ്റിൽ ഒരു കളർ പാലറ്റ് ഇട്ടേക്കാം, അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എന്താ ഇതിപ്പോൾ നിങ്ങൾക്ക് കളർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് സൈഡിലുള്ള കളേഴ്സ് വെച്ച് മാച്ച് ചെയ്യാവുന്നതാണ്. അതായത് ഒരു കളർ ഇപ്പോൾ കണ്ടോ, ഓറഞ്ച് അതിൻ്റെ സൈഡിലുള്ള കളർ, അല്ലെങ്കിൽ ബ്ലൂ അതിൻ്റെ സൈഡിലുള്ള ഷെയ്ഡ്, അങ്ങനെ നമുക്ക് മാച്ച് ചെയ്ത് പോവാം. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മാച്ച് ചെയ്യാൻ താല്പര്യം, കുറച്ച് കോൺട്രാസ്റ്റ് കൊണ്ടുവരാൻ താല്പര്യമാണെങ്കിൽ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളേഴ്സ് വെച്ച് നിങ്ങൾക്ക് മാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കളർ കോമ്പിനേഷൻ സെറ്റ് ആക്കാം, എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു ഭയങ്കര ബ്രൈറ്റായിട്ടുള്ളൊരു ടോപ്പാണ് ഇടുന്നതെങ്കിൽ നമ്മൾ ഇച്ചിരി ഡാർക്കായിട്ടുള്ളൊരു ബോട്ടം ചൂസ് ചെയ്യുക, അത് വൈസ് വേഴ്സ നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു
ഒരു ലുക്ക് കറക്റ്റായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഇപ്പോൾ രണ്ട് ബ്രൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് എല്ലാവരും അങ്ങനെ ഇടണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ അതും ട്രൈ ചെയ്യാം. ടിപ്പ് നമ്പർ 3 ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷെ ആരും ശ്രദ്ധിക്കാറുണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മുടെ ഡ്രസ്സുകൾ നമ്മൾ നന്നായിട്ട് അയോൺ ചെയ്തിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അതിനൊരു ഡിഫറൻറ്റ് ഫീൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മളിങ്ങനെ വലിയ മൈൻഡൊന്നും കൊടുക്കില്ല, ഓ പിന്നെ എന്ത് പൈ ഞാൻ ചെയ്തതല്ല എന്താ, ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഇങ്ങനെ വെക്കുന്നു ഇത്ര ബുദ്ധിമുട്ടാന്നുള്ള രീതി തന്നെയായിരുന്നു ഞാനും ഡ്രസ്സ് ചെയ്തുകൊണ്ടത്. പക്ഷേ അത് അതിനൊരു വ്യത്യാസമുണ്ട്. നമ്മൾ നന്നായിട്ട് അയൺ ചെയ്യുക, നമ്മുടെ ഡ്രസ്സൊക്കെ നന്നായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിനൊരു ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് തന്നെയാണ് നമ്മുടെ ഡ്രസ്സിനുള്ളൊരു ഇത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗേൾസ് ആകുമ്പോൾ ഈ നെയിൽസൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നല്ലോണം പോളിഷ് ചെയ്ത്, ലൈക്ക് ഇപ്പോൾ നിങ്ങൾ നെയിൽ പെയിൻറ് അടിക്കാറില്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, അടിക്കണ്ട. പക്ഷെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അടിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ചോപ്പായിട്ടുള്ള നെയിൽ പോളിഷൊക്കെ ഇടാണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ മൊത്തം എന്തൊക്കെയോ എഫേർട്ട് എടുത്ത പോലെ തോന്നും. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷേ പെട്ടെന്ന് ഒരാൾ നമ്മളെ കാണുമ്പോൾ ഓക്കെ നമ്മൾ നമ്മളുടെ ഒരു ഡ്രസ്സിങ് സെൻസിൽ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ നമുക്ക് അവർക്ക് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ ഒരു പ്രത്യേക ഡിഫറെൻ്റ് ഇമ്പ്രഷൻ ആയിരിക്കും നമുക്ക് ആൾക്കാരുടെ മുമ്പിൽ കിട്ടും. പിന്നെ അതേപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് പെർഫ്യൂം. പെർഫ്യൂമും നമ്മൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യണം, കാരണം ആൾക്കാർ നമ്മൾ എന്തായാലും അടുത്ത് വരും, എന്തായാലും ഒരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ലാണ് വരുന്നതെങ്കിൽ അത് നമുക്ക് അവർക്കത് ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു സ്മെല്ല് വരുമ്പോൾ ഇങ്ങനെ ആ ഇയാളാ ആണെന്നുള്ളൊരു നമുക്കത് പെട്ടെന്ന് ഓർമ്മ വരും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പെർഫ്യൂം നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് മൊത്തത്തിൽ അടിച്ച് വെക്കുന്നതിനേക്കാളും നല്ലത് അത് ഡ്രസ്സിൽ കുറച്ച് യൂസ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ റിസ്റ്റിൽ യൂസ് ചെയ്യുക, പിന്നെ ഇയറിൻ്റെ ബാക്കിൽ യൂസ് ചെയ്യുക. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ ലോങ് ലാസ്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ കുറച്ച് വാസലിൻ, അതായത് പെട്രോളിയം ജെല്ലി നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പെർഫ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അത് ലോങ് ലാസ്റ്റിംഗ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെറിയ ടിപ്സ് ആണെങ്കിലും പക്ഷേ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഒരു ദിവസം മൊത്തവും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് സ്പ്രേ അടിക്കേണ്ട ആവശ്യം വരില്ല. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും മുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും ചില ആൾക്കാർ വരുമ്പോൾ തന്നെ ഒരു സ്മെല്ല് ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മളിങ്ങനെ ചെറിയ എഫേർട്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഹെയറാണ്. ഹെയർ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഹെയർ നമ്മൾ നോക്കുക, നമുക്ക് ഹെയറിന് പറ്റിയ എന്താ ക്ലിപ്സ് യൂസ് ചെയ്യുക. അതും ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഇടാം, അത് ജസ്റ്റ് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമ്മൾ ഇങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ അല്ലെങ്കിൽ നല്ല ക്ലിപ്പ് അങ്ങനത്തെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക സ്റ്റാൻഡേർഡ് തന്നെ വരും. അപ്പോൾ ചുമ്മാ നമ്മൾ ഈ മറ്റേ ഈ ഇപ്പോൾ ഒരു ഞാനൊരു ക്ലിപ്പ് കാണിച്ചത് ഇങ്ങനത്തെ ക്ലിപ്പ് മാക്സിമം യൂസ് ചെയ്യാതിരിക്കാം, കാരണം ഇതൊക്കെ ഇപ്പോൾ അമ്മമാരിടുന്ന സ്റ്റൈലാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ഇത്ര ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ അങ്ങനത്തെ ക്ലിപ്പ് യൂസ് ചെയ്യണമെന്നില്ല. നല്ല നല്ല ക്ലിപ്പ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴത്തേക്കും അതിലൊരു വ്യത്യാസം തന്നെ വരും, നമ്മുടെ ഒരു ഔട്ട്ഫിറ്റ് തന്നെ വ്യത്യാസം വരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബാഗ് ചൂസ് ചെയ്യുമ്പോൾ ബാഗൊക്കെ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡ്രസ്സ് ഇട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മൾ ബാഗ് എന്തായാലും ചൂസ് ചെയ്യുമ്പോൾ ബാഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ബാഗ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സ്ട്രക്ചേർഡ് ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ബേസ് കളർ അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറായിട്ടുള്ള സ്ട്രക്ചേർഡ് ബാഗ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. അതാണ് ഏതൊരു ഔട്ട്ഫിറ്റിന് കൂടെയും നിങ്ങൾക്ക് ഇടാൻ സാധിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഓ ഇതിന് മാത്രമല്ലേ പറ്റുള്ളൂ അങ്ങനെ ഒരു തോന്നലൊന്നും വരില്ല. നമുക്ക് ഡിഫറെൻറ്റ് ഒക്കേഷനിൽ യൂസ് ചെയ്യാനും പറ്റും. അതേപോലെ അതിൻ്റെ വേണമെങ്കിലും ഞാൻ ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്ത് തരാം. ഞാൻ എന്ത് കാണിക്കുന്നത്, അടിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ സെർച്ച് ചെയ്യാം, ഇപ്പോൾ ഓൺലൈൻ എല്ലാവരും ഓൺലൈൻ തന്നെയാണ് ഷോപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതും നോക്കാവുന്നതാണ്. ഇനി ആക്സസറീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ റോസ് ഗോൾഡ് അങ്ങനത്തെ കളേഴ്സ് വരുന്ന സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന എന്താ നിങ്ങൾക്ക് വാച്ച് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ എപ്പോഴും ഞാൻ മെയിൻലി എപ്പോഴും യൂസ് ചെയ്യുന്ന വാച്ച് ഉണ്ട്, വാച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതാകുമ്പോൾ ഏതൊരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും പോകും, അതിപ്പോൾ മോഡേൺ ആയാലും ശരി ട്രഡീഷണൽ ആയാലും ശരി, നമുക്ക് വാച്ചൊക്കെ ഏതൊരു ഡ്രസ്സിൻ്റെ കൂടെ മാച്ചും. അതുപോലെ തന്നെ നിങ്ങൾ എന്താ റോസ് ഗോൾഡ് ടൈപ്പുള്ള കമ്മലുമാല അതൊക്കെ വാങ്ങിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. അതിപ്പോൾ എല്ലാം കൂടി നിങ്ങൾ ഒറ്റയടിക്ക് വാങ്ങുന്നില്ല, പയ്യെ പയ്യെ ഓരോന്നോരോന്ന് വാങ്ങിച്ച് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്ത് നമുക്ക് പുറത്ത് പോകുമ്പോഴത്തേക്കും ഇതാവുന്നതാണ്. അതുപോലെ നമുക്കിപ്പോൾ ഒരുപാട് അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരുപാട് സൈറ്റ്സ് ഉണ്ട് ഇപ്പോൾ ഓൺലൈനിൽ. അതുപോലെ തന്നെ നിങ്ങൾ ഹൂപ്സ് ട്രൈ ചെയ്യുക, അതൊക്കെ ഒരു ഡിഫറെൻ്റ് ലുക്ക് തന്നെയാണ് വരുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വലിയൊരു ഹൂപ്പ് ഇടാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ചെറുത് വെച്ച് ട്രൈ ചെയ്യുക, ചെറുത് ഇടുമ്പോഴത്തേക്കും നല്ലതായിരിക്കും. പിന്നെ ചെറുത് പിന്നെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മാറ്റി മാറ്റി സൈസ് മാറ്റാവുന്നതാണ്, പക്ഷേ ഇപ്പോൾ എല്ലാവരും ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ആക്സസറീസ് കുറച്ച് മിനിമൽ ആയാലും നല്ലത് വാങ്ങി വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ ചെരുപ്പിനെ പറ്റിയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ചെരുപ്പൊക്കെ കുറച്ച് സ്ട്രക്ചേർഡ് ആവുക, അതായത് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പോയിൻറ്റഡ് ഹീൽസ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഒരു ഹീൽസ് നിങ്ങൾ വാങ്ങി വെക്കുന്നത് നല്ലതാണ്, കാരണം അതിപ്പോൾ ബ്ലാക്ക് ആവാം, ബേസ് കളറാവാം. പിന്നെ ബ്ലാക്ക് ആണെങ്കിൽ എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ന്യൂഡ് ഷെയ്ഡ്സ് നിങ്ങൾക്ക് എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു ബ്ലോക്ക് ഹീൽസോ അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ബ്ലോക്ക് ഹീൽസ് ന്യൂഡ് അതൊക്കെ നിങ്ങൾക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് വരുന്ന ഹീൽസ് ഉണ്ടാവും, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഹീൽ എന്ന് പറയുമ്പോഴത്തേക്ക് വലിയൊരു ഹീൽ വേണമെന്നൊന്നുമില്ല, ചെറിയ ഹീലായാലും ഓക്കെ ആണ്. പിന്നെ ഇപ്പോൾ പിന്നെ കോളേജിലൊക്കെ പോകുന്ന പിള്ളേരാണെങ്കിൽ നമുക്ക് എന്താ ഫ്ലാറ്റ്സ് ആയാലും കംഫർട്ടബിൾ ആയിരിക്കും. ചുരിദാറിൻ്റെ കൂടെ അല്ലെങ്കിൽ കുർത്തയുടെ ഫ്ലാറ്റ്സ് ഭയങ്കര കംഫർട്ടബിൾ ആണ്, നല്ലൊരു സ്റ്റൈലുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഹീൽ തന്നെ വേണമെന്നില്ല, ഹീൽ ഇല്ലെങ്കിലും ഫ്ലാറ്റ്സ് ആയാലും നിങ്ങൾക്ക് അടിപൊളി തന്നെ ആയിരിക്കും കാണാനൊക്കെ. നമ്മൾ
ഡ്രസ്സ് ചെയ്യുമ്പോൾ ചെറിയൊരു കാര്യങ്ങളായാലും അത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഓവറോൾ ഒരു ഔട്ട്ഫിറ്റിൽ വരുമ്പോഴത്തേക്കും നല്ലൊരു വ്യത്യാസം വരും. നമ്മൾ എന്തൊക്കെയോ എഫേർട്ട് ഇട്ട് നമ്മൾ എന്തോ ഡ്രസ്സ് ചെയ്ത് വന്നിരിക്കുന്നതൊക്കെ ഉള്ളൂ, പക്ഷെ നമ്മൾ അധികം ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഓ, ഇയാൾ ഇത്രയും ഡ്രസ്സിങ്ങിൽ ഇത്രയും എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ, ലൈക്ക് അയാളുടെ ലൈഫിൽ അയാൾ എന്തെങ്കിലും എഫേർട്ട് ഇടുന്നുണ്ടോ? നമ്മളെ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ 5 tips. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഈ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഈ ഡ്രസ്സ് ഞാൻ എടുത്തത് മീഷോ എന്നാണ്. അപ്പോൾ മീഷോ എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മീഷോ ഭയങ്കര ഒരു നല്ല ആപ്പാണ്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് മീഷോയിൽ നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ചാൽ പൊട്ട ഡ്രസ്സും അല്ല, നല്ല ഡ്രസ്സാണ് നമുക്ക് മീഷോ കിട്ടുന്നത്. ഇത് എനിക്കായത് 966 ആണ്. എന്നാലും ഇതിനകത്ത് എനിക്ക് ചുരിദാറിൻ്റെ ടോപ്പ്, പാൻറ്റ്, അതുപോലെ തന്നെ ഷോളും ഉണ്ടായിരുന്നു. ഷോള് കാണിക്കുകയാണെങ്കിൽ ഇതൊരു പ്രിൻ്റഡ് ആയിട്ടുള്ള ഷോളാണ്. ഇതൊരു പ്രിൻറ്റഡ് ഷോളാണ്, ഇതും ഇങ്ങനെ തന്നെ വന്നത്. ഇതിൻ്റെ സൈസ് എനിക്ക് മീഡിയം ആയിരുന്നു ഉണ്ടായിരുന്നു, ഇത് മീഡിയം മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ഞാൻ അതിനെ വാങ്ങിച്ചു, വേണമെങ്കിൽ ഓൾഡർ ചെയ്താൽ മതിയല്ലോ എന്ന് വെച്ചാൽ ഞാൻ ചെറുതായിട്ട് ഓൾഡർ ചെയ്തിട്ടുണ്ട്. പാൻറ്റ് വരുന്ന സിഗരറ്റ് പാൻറ്റാണ്, പിന്നെ വയറിൽ ഇലാസ്റ്റിക്കാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല, ഇങ്ങനെ വള്ളി ഒന്നും കിട്ടി നമുക്ക് കഷ്ടപ്പെടണ്ട. പിന്നെ ഇതിൻ്റെ ഇത് സ്ലീവ്ലെസ് ആണ്, ഞാൻ തയ്ച്ചിരിക്കുന്ന സ്ലീവ്ലെസ് ആയിട്ടാണ്. ഇതിന് ശരിക്കും സ്ലീവ് ഉണ്ടായിരുന്നു, ഇതിൻ്റെ അറ്റാച്ച്ഡ് സ്ലീവ് നമുക്ക് വേണമെങ്കിൽ വെക്കാം, ഇങ്ങനെ വെക്കാതിരിക്കാം, അങ്ങനെയായിരുന്നു. പിന്നെ നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ മെറ്റീരിയൽ. ഇതിൻ്റെ കോഡാണ് നമുക്കറിയാം, മീഷോയിൽ കോഡാണ്. ഇതിൻ്റെ കോഡ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ ലിങ്കിൽ നിന്ന് വാങ്ങാവുന്നതാണ്, ലിങ്കല്ല സോറി കോഡിൽ നിന്ന് വാങ്ങാവുന്നതാണ്. പിന്നെ ഭയങ്കര നല്ല രസമാണ് ഈ കുർത്ത കാണാൻ. നല്ല കളറും ഇതിൻ്റെ ഭയങ്കര നല്ലതാണ്, ഒരു ന്യൂഡ് ഷെയ്ഡ്, ഡാർക്ക് ന്യൂഡ് ഷെയ്ഡാണ്. ഭയങ്കര നല്ല രസമാണ്, ഇട്ടാലും നല്ല ഭംഗി, നല്ല കംഫർട്ടബിളുമാണ്. അപ്പോൾ നമുക്ക് അതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ പാൻറ്റിൽ പോക്കറ്റൊക്കെ വരുന്നുണ്ട്, പാൻറ്റ് സിഗരറ്റ് പാൻറ്റാണ്. ഞാൻ ഈ ഡ്രസ്സിനുള്ളൊരു വീഡിയോ എന്തായാലും ഇവിടെ ആഡ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് കാണാം. Avshishi murukha ko komini singyanni Chodengakyo yangwa suwap shikan nae baewossatton hyeonje jinaenyeong gata haruae yeolbeo Appo adutta video namukku kaanam. Bye.